ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം മകൻ രാജീവ് ഗാന്ധി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, വൻമരങ്ങൾ വീഴുമ്പോൾ ചെറിയ ചെറിയ മരങ്ങൾ ചിലപ്പോൾ കടപുഴകി എന്ന് വരും, നശിച്ചു എന്ന് വരും, അവ തകർന്നു എന്ന് വരും, അതൊക്കെ സ്വാഭാവികമെന്ന്. പക്ഷേ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായിട്ട് നടന്ന ഡൽഹി കലാപം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ വന്നപ്പോഴത്തേക്കും ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തെ കരിവാരി തേക്കാൻ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒരേപോലെ ചേർന്ന്, ജിഹാദികളും ചേർന്ന് നടത്തിയ ആ ചവിട്ട് നാടകത്തിന്റെ പരിസമാപ്തി. ഡൽഹി ശാന്തമായി. അജിത് ഡോവൽ ചെയ്യാനുള്ളത് ചെയ്തു, അമിത്ഷാ ചെയ്തു, ആദിത്യനാഥ് യോഗി ചെയ്യേണ്ടത് ചെയ്യുന്നു. 13 പോലീസ് സ്റ്റേഷനുകളിൽ, 200 പരം പോലീസ് സ്റ്റേഷനുകൾ ഡൽഹിയിലുള്ളതിൽ 13 പോലീസ് സ്റ്റേഷനുകളുടെ കീഴിലാണിത് സംഭവിച്ചത്. ഡോക്ടർ ശർമ്മ, അതുപോലെ ശ്രീവാസ്തവ, രണ്ട് കമ്മീഷണർമാർ കഴിഞ്ഞ ദിവസം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, ഒരു കാരണവശാലും ഇതിൽ പങ്കെടുത്ത ജിഹാദികളെ, കൊന്നവരെ, വധിച്ചവരെ, അതുപോലെ തന്നെ അങ്കിത് ശർമ്മയെ പോലെ നീചവും ക്രൂരവുമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ആ കാനയിലെറിഞ്ഞവരെ ഒരാളെയും വെറുതെ വിടില്ല, എല്ലാവരുടെയും പേരിൽ കൊലക്കേസ് തന്നെ ചാർത്തും, ഒരാളും രക്ഷപ്പെടില്ല. ഇനി ഒരിക്കലും ഡൽഹിയിൽ ഇതുപോലെ ഒരെണ്ണം സംഭവിക്കില്ല. ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് ഒരു പരിപാടിയാണ് ശർമ്മയും ശ്രീവാസ്തവയും മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഏതെല്ലാം വ്യക്തികൾ ഈ ഡൽഹിയിൽ നടക്കുന്ന കൊലപാതകവും ഭീഷണിയും ബോംബേറും പെട്രോൾ ബോംബേറും കല്ലേറുകൾ നടത്തിയോ, ഏതെല്ലാം വ്യക്തികൾ ഗോലിമാരോ എന്ന് പറഞ്ഞ് വെടിവെക്കാൻ ആഹ്വാനം ചെയ്തോ, ഏതെല്ലാം വ്യക്തികൾ അതിൽ പങ്കെടുത്തോ, ആർക്കെല്ലാം അപകടം സംഭവിച്ചോ, സംഭവിക്കാൻ വേണ്ടി പ്രവർത്തിച്ചോ, അതിൻ്റെ വീഡിയോ ആരുടെയൊക്കെ മൊബൈൽ ഫോണിലുണ്ടോ, അതെല്ലാം എടുത്ത് അതൊരു വലിയ സെർവറിലിട്ട് വലിയ രീതിയിൽ അത് സ്റ്റോർ ചെയ്തിട്ട് ഓരോ വ്യക്തിയെയും ഡൽഹി ഗവൺമെന്റിന്റെയും ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെയും അതുപോലെ നാഷണൽ സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെയും പട്ടാളത്തിന്റെയും പോലീസിന്റെയും 5 വിഭാഗത്തിന്റെയും സഹകരണത്തോടുകൂടി ഓരോ വ്യക്തിയെയും, അത് ദേശീയനാണെങ്കിലും ബംഗ്ലാദേശീയനാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും, ആരെല്ലാമാണോ ഈ കൊലപാതകത്തില്, ഈ നാശനഷ്ടത്തില് പങ്കെടുത്തത്, എണ്ണി എണ്ണി പിന്നീട് ഒരിക്കലും അത് മാച്ചു കളയാൻ പറ്റാത്ത വിധത്തില് അത്രയും ശക്തമായ രീതിയിൽ കൊലപാതക കുറ്റം തന്നെ ചുമത്തി, അത് മുഴുവനും ശിക്ഷയ്ക്ക് വിധേയമാക്കി. ജിഹാദികളെ എടുത്തെടുത്ത് പറയുന്നുണ്ട് വാർത്തയില്, ഈ ഇനി ഒരിക്കൽ ഭാരതത്തിൽ ഒരു കോർണറിലും ഇത് സംഭവിക്കരുത്. യഥാർത്ഥത്തില് ജമ്മു കാശ്മീരില് 2 ദിവസം മുമ്പ് അറിയിച്ചത്, ഇനി ജമ്മു കാശ്മീരിൽ ഒരൊറ്റ തീവ്രവാദി പോലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു അവിടുത്തെ പോലീസ് കമ്മീഷണർ. അപ്പോ അതുപോലെ ഡൽഹിയിലും ഭാരതത്തിലെ ഓരോ പ്രധാനപ്പെട്ട സ്ഥലത്തും വളരെ കൃത്യമായി തന്നെ ജിഹാദികളെയും കൊല്ലാനും ചാവാനും എല്ലാം വേണ്ടി പ്രവർത്തിച്ചവരെയും കൊലക്കുറ്റം ചുമത്തുക എന്നുള്ളത് ഒന്ന്. കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, മറിച്ച് മൂന്നാമത്തെ ഒരു സംഭവം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ദേശീയ അനൈക്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, രാജ്യദ്രോഹ കുറ്റം ചെയ്തവര്, അവര് അവരുടെ മാധ്യമം, അത് ടെലിവിഷൻ ആണെങ്കിലും പത്രമാധ്യമമാണെങ്കിലും, അവർ ചെയ്ത അണ്ടർടേക്കിങ്ങിനെതിരെ ജനങ്ങളെ വിഘടിപ്പിക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിന്മകൾ ചെയ്യുകയും രാഷ്ട്രദ്രോഹം ചെയ്യുകയും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരൊക്കെ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചെയ്ത എല്ലാ വീഡിയോയും അവർക്ക് അയച്ചു കൊടുത്ത് അതിൽ ഈ രാഷ്ട്രദ്രോഹം ചെയ്തത് എന്താണ് എന്നുള്ളതും ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ എടുക്കാനും, കാലം കുറെ കഴിയുമ്പോൾ എല്ലാം തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ, എത്ര കാലം കഴിഞ്ഞാലും ഇനി ഭാരതത്തിൽ ഇതുമാതിരി മാമാധ്യമങ്ങളും ബുദ്ധിജീവികളും മത മേധാവികളും മത തീവ്രവാദികളും, അത് ഏത് മതത്തിൽപ്പെട്ട ആളായാലും കൊല്ലാനും
അതുപോലെ തന്നെ രാഷ്ട്രത്തെ തകർക്കാനും ഐക്യം തകർക്കാനുമായിട്ട് പ്രവർത്തിച്ചവരെ എല്ലാവരെയും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് രാഷ്ട്രദ്രോഹ കുറ്റം അല്ലെങ്കിൽ കൊലക്കുറ്റം ചുമത്തുമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറയുകയും ഇന്ന് 5 ഏറ്റവും അധികം കൊടും തീവ്രവാദികളെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും 168 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുകയും ഇതിൽ കാര്യമായി പങ്കെടുത്ത 680 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുകയും ഈ അറസ്റ്റ് വീഡിയോ കിട്ടുന്നതിനനുസരിച്ച് തുടരുകയും ഒരൊറ്റ കുറ്റവാളി പോലും രക്ഷപ്പെടാത്ത വിധത്തിൽ ശരിക്ക് അടച്ച് ആ അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ വാക്കുകളും വരികളും അതിൻ്റെ റിസൾട്ടുകൾ എല്ലാമൊന്നും പുറത്തേക്ക് വിടില്ല. വിട്ടയിടത്തോളം മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ഗംഭീരമായ രീതിയിൽ പോലീസ് കമ്മീഷണർമാര് അതിൻ്റെ ചാർജ് എടുത്ത് ചെയ്യാൻ പണ്ട് പറ്റാത്തതെല്ലാം കൂടി ചേർത്ത് ചെയ്ത് കോടതിയെ ലക്ഷ്യമാകാത്ത വിധത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി ഒരു വർഗീയ ലഹള ഭാരതത്തിൽ ഉണ്ടാവില്ല. ഇത് അവസാനത്തെ റിഹേഴ്സലാണ്, ഇത് അവസാനത്തെ നാടകമാണ്, ഇത് അവസാനത്തെ കൊലപാതകമാണ്. അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോയിലെ ആ അങ്കിത് അനുഭവിച്ച വേദന ഇനി ഭാരതത്തിലോ ഭാരതത്തിന് പുറത്തോ ഒരാളും അനുഭവിക്കേണ്ടി വരരുത്. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി 400 കുത്തുകുത്തി അയാളെ കൊന്നത് ഏതൊരു അന്വേഷണത്തിലാണോ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ ബംഗ്ലാദേശി തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിച്ചത്, അതിന്റെ പകരം വീട്ടൽ നടത്തിയപ്പോ അതിന് കിട്ടിയതാണ് ഇത്. ഇനി ഭാരതത്തില് ഇപ്രകാരം ഒരെണ്ണം സംഭവിക്കില്ല. എത്ര വലിയ മരം വീണാലും എത്ര ചെറിയ മരത്തിനും ഒന്നും സംഭവിക്കാത്ത വിധത്തില് അടിമുടി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും വോട്ട് ബാങ്ക് നോക്കാതെ അടിച്ച് കലക്കി മുമ്പോട്ട് പോകുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും സംതൃപ്തിയുണ്ട് ഭാരതീയർക്ക്.